faithfully the present office of President of the United States. The President of the United States faithfully. ഹോ ആ സത്യപ്രതിജ്ഞ തെറ്റിച്ചു ഇങ്ങേർക്കും നിർത്തി നിർത്തി പറഞ്ഞു കൊടുത്ത തന്നെ ഈ സൂക്ലെസ് ഒക്കെ ആയിട്ട് അല്ല ദുബായിക്കും പോവാണോ? അതെ, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് എടുത്തു നോക്കിയില്ലെങ്കിൽ നാട് വിടേണ്ടി തന്നെ വരും. കഴിഞ്ഞ വർഷം ഞാൻ ഇത് ചെയ്തോണ്ടല്ലേ അച്ഛൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ചെയ്തെന്നൊക്കെ അറിയാൻ പറ്റിയത്. ആ വെറോണിക്കയുടെ കയ്യിൽ ഇതൊക്കെ ഇൻഫർമേഷൻ എൻട്രി ചെയ്യുന്ന ഒരു ഓർഗനൈസർ ഉണ്ട്, നമുക്കും അതുപോലത്തെ ഒന്ന് മേടിക്കണം. എന്നാ പറഞ്ഞാലും വെറോണിക്ക നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളുടെ കാര്യം പറയരുത്. നീ ആ ടി വിയിലേക്ക് നോക്കിയടി, ഓ ഈ കോച്ചുന്ന തണുപ്പത്ത് എന്തുമാത്രം ആളുകളാ ഈ ചടങ്ങ് കാണാൻ വന്നേക്കണം നോക്കി. ഇനിയെങ്കിലും ഈ നാടൊന്ന് രക്ഷപ്പെട്ടേക്കും, ഒന്നുമല്ലെങ്കിലും ഈ ബുഷ് ഒന്ന് ഒഴിഞ്ഞു കിട്ടിയില്ലോ. എന്റെ പൊന്നെ, ഇനിയെങ്കിലും ആ ബുഷിനെ ഒന്ന് വെറുതെ വിട്. ഒന്നുമില്ലെങ്കിൽ 9/11 ശേഷം ഒരു ടെററിസ്റ്റ് അറ്റാക്കോ എന്തെങ്കിലും ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ? അതിനേലും അയാൾക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്ക. അതിന് ബുഷിന് ക്രെഡിറ്റും ഡെബിറ്റും ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഈ ടെററിസ്റ്റുകാരന്മാർ നോക്കുമ്പോൾ ബുഷായിട്ട് തന്നെ ആവശ്യത്തിലധികം അമേരിക്കക്കാരെ ദ്രോഹിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് വേറെ പണിയില്ലേ, അതുകൊണ്ടാ. ഒന്നുമില്ലെങ്കിൽ 9/11 കഴിഞ്ഞ ഉടനെ ബുഷ് ആക്ഷൻ എടുത്തില്ലേ? ഇന്ത്യയിൽ ബോംബെയിലെ സംഭവം നടന്നിട്ട് എത്ര ദിവസമായി, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? അല്ല, ഈ ഒബാമ വന്നിട്ട് എന്ത് മാറ്റം ഉണ്ടാവാൻ പോകുന്നെന്നാ ഈ പറയുന്നേ? ഇടി അങ്ങേര് വരുത്താൻ പോകണ മാറ്റങ്ങളെ കുറിച്ചാ ഇപ്പൊ പുള്ളി പറഞ്ഞോണ്ടിരിക്കണേ. നീ അത് കേക്ക്, അതല്ലെങ്കിൽ അടുത്ത ആഴ്ച മലയാളം പത്രം വരട്ടെ, വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അത് ശരി, ഈ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഈ രാവിലെ മുതൽ ഇതിനു മുമ്പിൽ ഇരിക്കുന്നത്? ഇടി എല്ലാം മനസ്സിലാക്കിയിട്ടാണോ ഈ ആളുകൾ ടി വി കാണണേ? നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാൻ വാഷിങ്ടണിന് പോകാൻ ഒക്കുവോ? ആ സ്റ്റേജിലിരിക്കുന്ന ബുഷു വരെ ഇത് കെട്ടിച്ചിരിക്കണുണ്ട്. പുള്ളി എല്ലാം മനസ്സിലാക്കിട്ടാ. അയ്യോ, അപ്പച്ചന്റെ പാസ്പോർട്ട്! അപ്പച്ചന്റെ ബർത്ത്ഡേ 25th, അതും 70th ബർത്ത്ഡേ. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ, ഒരു പാർട്ടി നടത്താം. എടി അതൊന്നും ശരിക്കുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, മനസ്സിലായോ? അപ്പച്ചൻ ഉണ്ടായത് തന്നെ വീട്ടിൽ കിടന്ന പണ്ടത്തെ കാലത്ത് ആശുപത്രിയോ ഡോക്ടർമാരോ വല്ലതും ഉണ്ടോ? എന്നാത് ഞാൻ ഉണ്ടായ സെപ്റ്റംബറിലാണ് എന്റെ റെക്കോർഡിൽ കിടക്കണ ഡേറ്റ് ഓഫ് ബർത്തോ? ജൂൺ 1. അത് ശരി, അപ്പൊ June 1st അല്ലേ ശരിക്കുള്ള ബർത്ത്ഡേ? എടി അത് പണ്ട് പള്ളിക്കുടുത്തി ചേർക്കാൻ പോകുമ്പോൾ അപ്പച്ചൻ ഓരോ മാസത്തെ ആദ്യത്തെ ദിവസം ചേർത്ത് അങ്ങ് കൊടുക്കും സ്കൂളിൽ. അങ്ങനെ ഞാൻ June 1 ചേട്ടായി July 1 അബദ്ധം പറ്റി ചേച്ചിക്ക. ചേച്ചിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതെന്നറിയോ? April 1. അതല്ലേ ചേച്ചി പാസ്പോർട്ടും അതും ഇതും ഒന്നും ആരെയും കാണിക്കുകയല്ലാത്തത്. നീ എന്തിനാണ് ഇങ്ങോട്ട് ഓടി വന്നേ? നിനക്ക് അപ്പുറത്ത് വീട്ടിലേക്ക് എങ്ങനെ ഓടാൻ പറ്റാനോ? റോസ്മേരിയുടെ ലെറ്റർ വന്നു. അത് ശരി, ഞാൻ വിചാരിച്ചു നീ പോളിസി മാറിക്കൊടുത്ത് ആരാണ്ട് വീട്ടുകാർ നിന്നെ തല്ലാൻ ഓടിക്കണമെന്ന്. ഒരു ലവ് ലെറ്റർ ഉണ്ടാക്കിയ പൊല്ലാപ്പ് ഇതുവരെ മാറിയില്ല. ആ ചാക്കോച്ചന് എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല ഇതുവരെ, മനസ്സിലായല്ലോ? നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ ഉപകാരം ചെയ്യാൻ വരുമ്പം എനിക്കല്ലേ അത് പൊല്ലാപ്പാകണത്. അല്ല ചേട്ടായി, എനിക്കിത് ഒറ്റയ്ക്ക് വായിക്കാൻ ഒരു പേടിയാ. ചേട്ടായി കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമായി. അങ്ങനെ എല്ലാ കാര്യത്തിനും ചേട്ടായി കൂടെ വേണമെന്നുള്ള വാശി കളയണം കേട്ടോ. വായിര പെട്ടെന്ന്. എടാ കരിമാക്രി! ഓ ഭാഗ്യം, അവള് നിന്റെ ഷേപ്പ് മറന്നിട്ടില്ല. നിനക്കൊക്കെ പ്രണയലേഖനം അയക്കാൻ എന്റെ ഭാര്യ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലടാ. അങ്ങ് അമേരിക്കയിൽ നിന്നാണെങ്കിലും നിനക്കൊക്കെ എന്ത് തോന്നിയവാസം വേണമെങ്കിലും ചെയ്യാമെന്നായിരിക്കും അല്ലടാ. മനസ്സിലായി മനസ്സിലായി, ബാക്കി ലൈൻ വായിച്ചോ. നീയൊക്കെ ഏതവന്റെ ഓളിച്ചാലും നിന്നെയൊക്കെ ഞാൻ പൊക്കിക്കോളാമെടാ. മതി വായിച്ചത്, ഇനി ബാക്കിയും കൂടി നീ വായിച്ചാൽ ഞാൻ വീണ്ടും ഒന്നോടെ കുളിക്കേണ്ടി വരും. അവളുടെ കല്യാണം കഴിഞ്ഞു. ഈ കത്തിലെ സാഹിത്യം വെച്ച് നോക്കുമ്പം കേരള പോലീസിൽ എവിടെയോ ആണ് അവളുടെ കെട്ടിയോന് ജോലി. അതല്ലേ കുത്തിനും കോമായിക്കും പകരം നല്ല ഒന്നാം തരം തെറി എഴുതി വെച്ചേക്കണത്. അത് പോട്ടറാ, നീ അതിൻ്റെ പേരിൽ നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. എടാ, നാട്ടിലിരിക്കണ ഒരു 3rd class പോലീസുകാരൻ അമേരിക്കയിലിരിക്കണം നമ്മളെ എന്നാ ചെയ്യാനാ? ആനപ്പുറത്തിരിക്കണ ഒരു പട്ടിയെ പേടിക്കണോടാ വിട്ടുകളാ. എനിക്ക് റോസ്മേരിയെ കുറിച്ച് ഓർക്കാരുത്താ സങ്കടം, അല്ലാതെ കത്തിനെ കുറിച്ച് എനിക്ക് ടെൻഷനൊന്നും ഇല്ല. കത്തെഴുതിയപ്പം ഞാൻ നമ്മുടെ അഡ്രസ്സാ വെച്ചെങ്കിലും പേര് കള്ളപ്പേരാ വെച്ചിരിക്കുന്നത്. മിടുക്കൻ! അല്ല, നീ എന്നാ പേരാ വെച്ചേ?
ജോർജ്. ഇത് നീ മെഴുക്ക് പറ്റി വെക്കാനാണോ തോരനാണോ അതിന്റെ ഭാഗത്തിന് അരിയാനാ? അച്ഛയോ, അപ്പച്ചന്റെ ബർത്ത്ഡേ പാർട്ടി ഒന്ന് പ്ലാൻ ചെയ്യണ്ടേ നമുക്ക്? നീ ഒന്ന് ചുമ്മാതിരി എന്റെ നൻസി, 17 വയസ്സായ കാരണം ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് എന്നാ കാര്യം? തന്നെ അല്ല, ഒരു കേക്കിനകത്ത് 3-4 തിരി ഊതി വരുമ്പോഴത്തേനും മൂപ്പന്റെ ശ്വാസം പോകും. അല്ലേ തന്നെ ഈ നാട്ടുമ്പുറത്തുള്ള കാരണവന്മാർക്ക് എന്നാ ബർത്ത്ഡേയാടി? നമുക്ക് പുള്ളിയാക്കേണ്ട പുറത്ത് പോയി രണ്ട് പാന്റ് ഷർട്ടൊക്കെ മേടിച്ചു കൊടുക്കാം. തന്നെ അല്ല, ഒരു പായസവും കൂടെ വെക്കാം, അത് മതി. ഈ നാട്ടുമ്പുറത്തുള്ളവർക്കൊന്നും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണ്ടേ? ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഒരു ബർത്ത്ഡേ വന്നാൽ കേക്കും മേടിച്ച് മെഴുകുതിരിയും വെച്ച് എല്ലാവരും ചുറ്റും നിന്ന് ഹാപ്പി ബർത്ത്ഡേ പാടും. എന്ത് രസമാണ് അതൊക്കെ! ഏതാ നിനക്കണ നാട്? ആ മൂങ്ങാങ്കുഴിയോ? കേക്ക് പോയിട്ടൊരു നല്ല വഴി പോലും അങ്ങോട്ടുണ്ടോടി? എൻ്റെ കല്യാണ സമയത്ത് ഞാൻ പെട്ട പാടാ പള്ളിയിലൊന്ന് എത്തിപ്പെടാൻ. ചൂടത്ത് സൂട്ട് കൂട്ടാ വരമ്പത്തോടെ 3-4 കിലോമീറ്റർ നടന്നാ പള്ളിമുറ്റത്ത് എത്തിയത്. അതെങ്ങനെയാ പെങ്ങള് വിളിച്ച് പറഞ്ഞു സൂട്ടിട്ടാ കെട്ടാവുള്ളെന്ന്? പിന്നെ ഇടാതിരിക്കാനൊക്കെ എന്ത് പറഞ്ഞാലും ഉടക്ക. വയസ്സായി വരും തോറും അപ്പച്ചന്റെ സ്വഭാവമായിട്ട് വരിക. ഈ ബർത്ത്ഡേ ഞാൻ പ്ലാൻ ചെയ്തോളാം. മക്കളെ, ചക്കിമോളെ, എടാ ഗ്രഗറി, നീയും ഇങ്ങുവാ. ഈ 25th തന്നെ അപ്പച്ചന്റെ ബർത്ത്ഡേയാ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? ഓ കൂൾ, വി കാൻ ഹാവ് ലൈക്ക് എ സർപ്രൈസ് പാർട്ടി. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. യാ, എല്ലാ വീട്ടിലും ഇപ്പം സർപ്രൈസ് പാർട്ടിയാ, അതാ ഇപ്പോഴത്തെ ഫാഷൻ. അപ്പം എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് അപ്പച്ചന് ഒരു ഗിഫ്റ്റ് മേടിക്കണം. ഓക്കേ? Does that mean all of us? Yes. അന്ന് എൻ്റെ അടുത്ത് എവിടെ കാശ്? ഐട്യൂൺസ് പോലും ഡൗൺലോഡ് ചെയ്യാൻ എൻ്റെ കയ്യിൽ കാശില്ല. അയ്യോ പാവം, ഐട്യൂൺസ് ഇല്ലാഞ്ഞിട്ട് അവൻ പട്ടിണി കിടക്കുക. അതിന് വൈ ഡു യു നീഡ് മണി? നമ്മൾ വെറോണിക്ക ആൻറ്റിയുടെ ഫാദറിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവിടെ ആൻറ്റിയുടെ മക്കള് ആ ഗ്രാൻഡ് പായ്ക്ക് ഉണ്ടാക്കി കൊടുത്ത ഗ്രീറ്റിംഗ് കാർഡ് ഓർക്കുന്നില്ലേ? അതുപോലെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ഉണ്ടാക്കണം. ബി ക്രിയേറ്റീവ്. ആ പിന്നെ അച്ചായോ, അന്നത്തെ ഡിന്നറിന് നമുക്ക് ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാം. ഞാൻ ആ വെറോണിക്കയും കൂടെ വിളിച്ചിട്ടുണ്ട്. അവക്കാണെങ്കിൽ എരിവുള്ള ഫുഡൊന്നും പറ്റിയല്ല. അത് പറ അപ്പൊ അപ്പച്ചിന് വേണ്ടിയുള്ള പാർട്ടി അല്ല ഇതല്ലേ? വെറോണിക്കായി വീട്ടിൽ വിളിച്ച് സൽക്കരിക്കാനാ? ആ എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ കൂടെ ജോലി ചെയ്യുന്ന എന്റെ കൂട്ടുകാരെ കൂടെ പാർട്ടിക്ക് കൂടി വിളിക്കാം. എന്നാ കുഴപ്പം? കഴിഞ്ഞ വർഷം റിൻസി കുറച്ച് ഓവർ ടൈം ഒക്കെ ചെയ്ത കാരണം ഇത്തവണ കാര്യമായിട്ടൊന്നും തിരിച്ചു കിട്ടിയല്ല. കൊച്ചുഞ്ഞെ, മറിയാമ കൊച്ച് വിളിച്ചിരുന്നു. ആരെ, ചേച്ചിയോ? ആ, എന്നിട്ട് എന്ത് പറഞ്ഞു? അവൾക്ക് ഏതോ നമ്പർ വേണമെന്നോ, എന്തോ സുറിയാനി നമ്പറോ സോമാലി നമ്പറോ അങ്ങനെ ഏതോ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. സോമാലി നമ്പർ എന്ന് പറയുമ്പം ഇനി അപ്പച്ചന്റെ പാസ്പോർട്ട് നമ്പർ പോലും ആണോ? അല്ലടാ, ഓക്കെ, അതിന്റെ ടാക്സ് ഫയൽ ചെയ്യാനെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. ആ, അത് ശരി, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. എന്നിട്ട് അപ്പച്ചൻ കൊടുത്തോ? എനിക്ക് അറിഞ്ഞാലല്ലേ കൊടുക്കാൻ പറ്റൂ. ഇത് ചേച്ചി സന്നിഷ്ഠ പ്രകാരം വിളിച്ചൊന്നും അല്ല, അളിയൻ ചേച്ചിയെ കണ്ട് വിളിപ്പിച്ചതാ. പുള്ളിക്കാരൻ ആരാ സാധനം? ഈ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്ന് പറയണത് ഇപ്പൊ അമേരിക്കയിൽ ടാക്സ് ഫയൽ ചെയ്യേണ്ട സമയമായില്ലേ? ഒരാളുടെ നമ്പറോടെ കാണിച്ചാൽ നമുക്ക് ഒരു $1,500 തിരിച്ചു കിട്ടും. എന്തെങ്കിലും കാണിക്കട്ടടാ, $1,500 കാര്യമല്ലേ ഉള്ളൂ. അല്ല, ഈ $500 എനിക്ക് കിട്ടി എന്നെ പുളിക്കുവോ? അപ്പച്ചന്റെ ഗ്രീൻ കാർഡ് ഫയൽ ചെയ്ത് അമേരിക്ക കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ എനിക്കത് മേടിക്കാൻ പറ്റിയല്ലേ? അല്ലല്ലോ, അപ്പച്ചന് എപ്പോഴും ഉണ്ട് ഒരു പ്രത്യേക മമത ചേച്ചിയോട്. പണ്ട് നാട്ടില് ചേച്ചിക്ക് ഒരു വീട് പണിയണമെന്ന് പറഞ്ഞപ്പം 10 സെന്റ് സ്ഥലം മതി എന്ന് പറഞ്ഞ് തുടങ്ങിയതല്ലേ? പണി തീർന്ന് മതിലും കെട്ടി വന്നപ്പം 37 സെന്റ് ചേച്ചി അങ്ങ് വളച്ചെടുത്തു. ഒരു പ്രത്യേക സ്നേഹം ചേച്ചിയോട് എന്നും അപ്പച്ചനുള്ളതാ. എനിക്ക് ഇത്ര സ്നേഹം കൂടുതലാ. നിന്നെ പഠിക്കാൻ പറ്റപ്പോഴേ നീ വായ നോക്കി നടന്നു. അവള് പഠിക്കാൻ മിടുക്കിയ, അവള് പഠിച്ച മിടുക്കിയായി അമേരിക്ക വന്നുകൊണ്ടാ നീയൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ആ കാര്യം മറക്കണ്ട. ഓ, അതിപ്പോ ചേച്ചിയുടെ സഹായം ഇല്ലായിരുന്നാലും അമേരിക്ക വരാൻ തലവേദി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്നേനെ. എങ്ങനെയെങ്കിലും എന്റെ ചെറുപ്പത്തിൽ മനകിലെ തിരുമേനി എന്റെ കൈ നോക്കി പറഞ്ഞ അപ്പച്ചൻ ഓർക്കണില്ലേ? എന്തോന്നു ജോർജേ, നീ അമേരിക്ക പോകൂടാന്ന്. ആ തിരുമേനി തന്നെയല്ലേ നിന്റെ ചേട്ടന്റെ കൈ നോക്കി പറഞ്ഞത് അവൻ കളക്ടറാകുമെന്ന്? ഓ, അത് തിരുമേനി കളിയാക്കി പറഞ്ഞാ ഏത് പൊട്ടനും അറിയാൻ മേലേ. അല്ല, ഒരു കണക്കിന് തിരുമേനി പറഞ്ഞത് ശരിയാ, അവൻ കളക്ടർ തന്നെയാ. നമ്മുടെ പറമ്പിലെ റബ്ബർ പാല് മുഴുവൻ കളക്ട് ചെയ്യുന്ന അവനല്ലേ ഒട്ടുപാല് കളക്ടർ. ഇതെന്നേടി ഈ മാസം നേരം കിട്ടിയില്ലേ, മുടിയൊന്നും കറുപ്പിച്ചില്ലല്ലോ, മുഴുവൻ നരച്ചിരിക്കണു. ഇനി ആൾക്കാർ വിചാരിക്കും ജോർജിന്റെ അമ്മയായിരിക്കും എന്ന്. അല്ല, ഇതന്നെ സെൽഫോൺ. ഓ, അത് ശരി, ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജാന്ന്. ഇത് എന്തിനാ മേടിച്ചെന്നാ ചോദിച്ചേ? എന്റെ വകയായിട്ട് അപ്പച്ചന് ഒരു ഗിഫ്റ്റ്. ഞാൻ നോക്കിയിട്ട് അപ്പച്ചൻ എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും ഫോണിൽ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ലാൻഡ് ലൈനിലെ കാശല്ല പോകുന്നത്. അപ്പൊ ഇതാകുമ്പോ നമ്മുടെ ഫാമിലി പ്ലാനിൽ ഒരു ഫോൺ ഒരു ലൈനും കൂടെ ആഡ് ചെയ്തപ്പം അത് ഫ്രീയാ, ഫോണും ഫ്രീയാ.
ഫ്രീ ആണോ? എന്നാ കൊണ്ടു നോക്കട്ടെ. ഇതാകുമ്പോ അപ്പച്ചന്റെ നാട്ടിൽ പോയാലും ഉപയോഗിക്കാം. അൺലോക്ക് ചെയ്താ മതിയല്ലോ. വല്ലപ്പോഴും ഒക്കെ ആണെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് നീയും ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. വല്ലപ്പോഴും ഒന്നുമല്ല, ഞാൻ എപ്പോഴും ബുദ്ധി ഉപയോഗിച്ച തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ. പിന്നെ ജീവിതത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ഞാൻ ബുദ്ധി ഉപയോഗിച്ചില്ല, അത് ശരിയാ. അതിനുള്ള മറുപടിയെ ഞാൻ ഇച്ചിരി കഴിഞ്ഞ് പറയാം. ഇപ്പൊ ഞാൻ ഗിരിഗിരിനെ ഒന്ന് വിളിക്കട്ടെ. ഇത് പരിചയമില്ലാത്ത നമ്പർ. ഹലോ, This is Thekamuttil Insurance Company. ഇതാരുടെ ഒരു പെണ്ണിന്റെ ശബ്ദം, അതും വിക്കുള്ളത്. ഗിരിക്ക് ബംഗമാരും വല്ലതും ഉണ്ടോ? പിന്നെ ആരാ? ഹലോ, ഹു ആർ യു? Who is this? I am George Thekamuttil, owner of my company. Who are you? ചേട്ടാ, ഇത് ഞാനാ. ചേട്ടാ, ഞാൻ ഈ പുതിയ നമ്പർ ഞാനോർത്ത് വല്ലോ ഇന്ത്യയിൽ നിന്ന് വല്ലതും ആയിരിക്കുന്നു. എടാ, നമ്മുടെ ആ മാത്തൻ പോത്താനിക്കാടില്ലേ, പള്ളി വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു പുള്ളിക്ക് ഒരു പോളിസി വേണമെന്ന്. നീ അതൊന്ന് കൈകാര്യം ചെയ്തേക്കണം. നിന്നെ വിട്ടേക്കാന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. വീക്കെൻഡ് ഞാൻ ബിസിയാ. എടാ, ഫോൺ അടിക്കുന്ന കേൾക്കാൻ വല്ലേ എടുക്ക്. ചേട്ടേ, ഇത് കണ്ടിട്ട് ഏതോ നാട്ടിലെ ഫോൺ നമ്പരാന്നാ തോന്നുന്നത്. പിന്നെ നാട്ടിലെ എടുക്കടാ. ചേട്ടാ എടു, ചേട്ടാ എടു. ഹലോ, ദിസ് ഈസ് ജോർജ് തേക്കുമ്പോട്ടിൽ. ജോർജ് ഉണ്ടോടാ? അതെ, ജോർജ് ആണ്. ജോർജ്, എടാ നിന്റെ കാലിനാടാ ഞാൻ. കാലിനോ? അല്ല, ഞാനൊന്ന് പറയട്ടെ. ഹലോ, ഗിരിഗിരി, നീ പറയുന്നതിൽ കാര്യമുണ്ട്. ഒന്ന് കരുതിയിരിക്കണം, നല്ലതാ. നാട്ടിൽ നിന്ന് ഐ എസ് ടി ഇപ്പം അത്ര എക്സ്പെൻസീവ് ഒന്നുമില്ല, വളരെ ചീപ്പാ. ചില ആളുകളും ഏതായാലും നമ്മൾ അപ്പച്ചന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചു. എന്നാ ഒരു സൂട്ട് മേടിച്ചേക്കാന്ന് വിചാരിച്ചു. ബർത്ത്ഡേക്ക് ആളുകളൊക്കെ വരുമ്പോ പുള്ളി ഇതിട്ടും ചിത്തട്ടറി. ചിലപ്പോ ഇത്ര വലുതായിരിക്കും, ഇത് എക്സ്ട്രാ ലാർജാ. ഇതേ അവിടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പച്ചന്റെ ടാക്സിന്റെ പേര് കിട്ടിയ ആ കാശും കണ്ട് ഞാൻ അതും ഇതൊക്കെ അങ്ങ് മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ അത് നമ്മളെടുത്ത് ചിലവാക്കി എന്ന് പറഞ്ഞ് ചേച്ചി പരാതി പറയണ്ട. തന്നെയല്ല ചേ, വലുതാണ് എന്നാ. നാട്ടിൽ പോകുമ്പോ ആ കമല ടൈലേഴ്സിൽ പോയി പുള്ളി വെട്ടി ചെറുതാക്കിക്കോളും. കുഴപ്പമില്ലത് മതി. അത് കുഴപ്പമില്ലെന്നേ. ഇതേ, ഇത് ഒന്നാം തരം ബ്ലാക്ക് ലെവലാ. നമ്മക്ക് രണ്ടുപേർക്കും കൂടെ ഉള്ള ഗിഫ്റ്റ്, ഇത് മതിയെന്ന്. എന്തോടോ തന്നെ ഉള്ളു, വൈഫിനെ കൊണ്ടു വന്നില്ലേ? എന്റെ ജോർജ്, നീ എന്തൊരു പറച്ചിലാ പറയുന്നത്? എന്റെ ഭാര്യ ഈ തണുപ്പത്ത് വരികയല്ലെന്ന് നിനക്കറിയല്ലോ. നമ്മക്കല്ലേലും കുളിരാണല്ലോ അല്ലേ? അല്ല, അവളെ ഞാൻ പിന്നെ ഫോഴ്സ് ചെയ്യാനും പോയില്ല. എനിക്ക് മനസമാധാനമായിട്ട് രണ്ടെണ്ണം അടിക്കുകയും ചെയ്യാമല്ലോ. ഇതേ, ഇവൻ ഇന്നുള്ളത് കൊണ്ട് ഇവൻ തിരിച്ചങ്ങോട്ട് ഡ്രൈവ് ചെയ്തോളും. അല്ലെങ്കിൽ ഭാര്യയെ കൊണ്ടുവരുന്നത് അതിനു വേണ്ടിയാണല്ലോ. നമുക്ക് അകത്തിരുന്ന് ചിരിക്കാം. തണുപ്പാ വന്നാ. നിങ്ങൾ ഇരിക്കോട്ടെ ചാക്കോ, എനിക്കൊരു ഫോൺ ഉണ്ടേ. ഹലോ, ദിസ് ഇസ് തേക്കുമോട്ടിൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ. ദിസ് ഇസ് ജോർജ്.
ഓ വെറോനിക്ക, ഐ ഡോണ്ട് നോ വെറോനിക്ക, മൈ സൗണ്ട് ഹാവ് പ്രോബ്ലം, കം ആൻഡ് ഗോ ഓക്കെ ഐ വിൽ ഗിവ് ടു റിൻസി ഹോൾഡ് ഓൺ ഞാൻ പിന്നെ എന്നെ എടുക്കാനാടാ, പുറത്തിറങ്ങാൻ പറ്റുമോ, ഭയങ്കര തണുപ്പല്ലേ. അപ്പച്ചൻ ഇതൊന്നും ഇട്ടേ. എന്നാത്തിനാടാ ഞാൻ ഈ വെട്ടി വേഷം കിട്ടുന്നത്? ഓ അപ്പച്ചനാ കാലം വിട്ടികളൊക്കെ ഈ നാട്ടിൽ ഈ കോട്ടൊക്കെ ഇടുന്നുണ്ട്, അതൊന്നും സാരമില്ല, ഇതൊന്ന് ഇട്ടിരുവ. ഇത് കണ്ടപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇത് കൂട്ടൊരു കോട്ട് നമ്മുടെ ആ പനക്കിലെ തങ്കപ്പനില്ലേ, അവനും ഉണ്ടായിരുന്നു. അവൻ്റെ മോൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാ. പാവം മരിക്കുന്നതിന് മുമ്പ് അത് ഇട്ടുകൊണ്ട് പ്ലെയിനിൽ കയറണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, നടന്നില്ല. അവസാനം എന്തായി, മരിച്ച് പെട്ടി കിടന്നപ്പോ ഈ കോട്ടും ഇട്ടുകൊണ്ടാ കിടന്നത്. ഇതെന്നാ ഈ ഇടയാട്ടെ എപ്പോ നോക്കിയാലും ഒരു അവിഞ്ഞ കഥകളാണല്ലോ. ഇതൊന്ന് ഇട, നമുക്കൊരു ഫാമിലി ഫോട്ടോ എടുക്കാനാ, അല്ലാതെ ഇവിടെ ഇന്ന് ആരും വരുമൊന്നുമില്ല. അതെ 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 അലക്സേ, ഞാൻ അപ്പച്ചനെ കൂട്ടിക്കൊണ്ട് വരാം. നിങ്ങൾ ഉള്ള സൗകര്യത്തിന് ഇവിടെ ഒളിച്ചിരുന്നു. ഞാൻ അവിടെ വരുമ്പോൾ സിഗ്നൽ തരാം, ആ ലകലം ആ ലകലം എന്ന് ഞാൻ പറയും. അന്നേരത്തേനും നിങ്ങളെല്ലാം അങ്ങോട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ ചാടിയ ചാടി കേട്ടോ. Happy birthday to dear Appachan. Happy birthday to you.